അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു റജബ മാസത്തിൽ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിനു ജഹ്ഷിനെ വിളിച്ചു. എട്ടു പേരടങ്ങുന്ന ഒരു സംഘത്തെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ശേഷം എന്തോ ചില കാര്യങ്ങൾ എഴുതിയ ഒരു കുറിപ്പ് അബ്ദുള്ളക്ക് നൽകി. തിരുനബി പറഞ്ഞു, ഇതാ ഈ കുറിപ്പുമായി പോവുക, രണ്ടു ദിവസം യാത്ര ചെയ്ത ശേഷം മാത്രമേ കുറിപ്പ് തുറന്ന് വായിക്കാവൂ. എട്ട് അംഗങ്ങളുള്ള ആ നിരീക്ഷണ സംഘം മക്കയിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു. ആവശ്യമായ വാഹനവും ഭക്ഷണവും അവർ കരുതിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് അവർ നടന്നകന്നു. മൈലുകൾ പിന്നിട്ടു. കാടും മേടും താണ്ടി വിശാലമായ മരുഭൂമി അതിവേഗം മുറിച്ചു കടന്നു. രണ്ടു ദിവസത്തെ യാത്രയ്ക്കു ശേഷം അവർ ഒരിടത്ത് വിശ്രമിക്കാനിറങ്ങി. അവിടെ വെച്ച് കുറിപ്പ് തുറന്നു വായിച്ചു. പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രയുടെ തുടക്കത്തിൽ വ്യക്തമായൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറിപ്പ് കയ്യിലുള്ളതുകൊണ്ട് സമാധാനിച്ചു. ആ കുറിപ്പിലെ രഹസ്യമെന്തായിരിക്കും? ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ആർത്തിയോടെയാണ് അവർ ആ കുറിപ്പ് തുറന്നത്. കുറിപ്പിലുള്ള വിവരം അബ്ദുള്ള സംഘത്തെ അറിയിച്ചു. അതിലുണ്ടായിരുന്നത്, മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം വരെ പോകണം. തോട്ടത്തിനടുത്ത് വാഹനമിറങ്ങി അവിടെ നല്ലതുപോലെ നിരീക്ഷണം നടത്തണം. ഖുറൈശികളുടെ നീക്കങ്ങളും ചലനങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കി ഇങ്ങോട്ട് അറിയിക്കണം. സംഘത്തിലെ ആരെയും ഒന്നിനും നിർബന്ധിക്കരുത്. ഇതായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ അബ്ദുള്ള കൂടെയുള്ളവരോട് പറഞ്ഞു, നമ്മിൽ അർപ്പിതമായ ബാധ്യതയാണിത്, തയ്യാറുള്ളവർ വരിക, ആരെയും നിർബന്ധിക്കുന്നില്ല. അങ്ങനെ ആരും മടങ്ങിപ്പോയതുമില്ല. കുറിപ്പിലെഴുതിയ തോട്ടം അവരുടെ മനസ്സിൽ നിറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന ഒരു തോട്ടമാണ്, അല്ല തഴച്ചു വളർന്ന ഈത്തപ്പനകളാണ്. ചുറ്റും ഉയർന്ന മതിലുകളുണ്ട്. വിശാലമായ ആ തോട്ടം കൺമുമ്പിലുള്ളതുപോലെ തന്നെ അവർക്ക് തോന്നി. ആ വഴി പോകുന്ന എല്ലാ യാത്രക്കാരുടെയും വിശ്രമകേന്ദ്രം തന്നെയാണത്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ അവരുടെ മനസ്സിൽ നിറഞ്ഞു. ലക്ഷ്യത്തിലെത്താൻ ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. അവർ ഉന്മേഷത്തോടുകൂടി തന്നെ നടന്നു. അടുത്തത് നെജറാനിലൊന്ന് ഇറങ്ങണം, അവിടെ അല്പം വിശ്രമിക്കണം. അവിടെ എത്തി അവർ ഭക്ഷണപ്പൊതി അഴിച്ച് ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് ഒട്ടകം അതിലെ ഇതിലെ മേഞ്ഞു നടക്കുന്നുണ്ട്. കൂട്ടത്തിലൊരൊട്ടകം അല്പം പച്ചപ്പുല്ല് തേടി അങ്ങോട്ട് കൺമുമ്പിൽ നിന്ന് അകന്നുപോയി. അല്പം വിശ്രമിച്ച ശേഷമാണ് ആ ഒട്ടകത്തിനെ കാണാതായ വിവരം അവർ മനസ്സിലാക്കുന്നത്. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഉത്ബത്ത് ബിനു അസ്ഖാൻ റളിയല്ലാഹു അൻഹു എന്നിവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകമായിരുന്നു അത്. പലയിടത്തും അവർ അന്വേഷിച്ചു, കണ്ടില്ല. ഇനി എന്ത് ചെയ്യും? അവർ ആലോചിച്ചു. രണ്ടുപേരും ഒട്ടകത്തെ അന്വേഷിച്ചു പോകാനും ബാക്കിയുള്ളവർ യാത്ര തുടരാനും അവർ പരസ്പരം ധാരണയിലെത്തി തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേർ അവിടെ നിന്ന് പിരിഞ്ഞു. മറ്റുള്ളവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു. നേരത്തെ നിശ്ചയിക്കപ്പെട്ട പറയപ്പെട്ട ആ തോട്ടത്തിനടുത്തെത്തി വാഹനം അവിടെ നിർത്തി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ചുറ്റുപാടും നിരീക്ഷിക്കുകയാണ് അവരുടെ കടമ. അവർ പരിസരമാകെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങിങ്ങായി അവർ നോക്കി. അപ്പോഴാണ് ഒരു സംഘം വരുന്നത് അവർ കാണുന്നു. ഖുറൈശികൾ തന്നെയാണത്, സത്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ആ സംഘത്തിൽ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഒരുപാട് ചരക്കുകളും സാധനങ്ങളുമൊക്കെ അവരുടെ കൂടെയുണ്ട്. അപ്പോഴാണ് സ്വഹാബികൾക്കിടയിൽ, ആ നിരീക്ഷണ സംഘത്തിൽപ്പെട്ട സ്വഹാബികൾക്കിടയിൽ ചർച്ച നടക്കുന്നു. എന്ത് ചെയ്യണം? അവരെ വെറുതെ വിട്ടാൽ പ്രശ്നമാണ്. അവർ മക്കത്തെത്തി നമ്മെക്കുറിച്ച് വിവരമറിയിച്ച് മക്കാരൊന്നടങ്കം നമുക്കെതിരെ വരും. പക്ഷേ ഇത് റജബ് മാസമാണല്ലോ, യുദ്ധം പാടില്ലാത്ത കാലമാണ്, മാസമാണ്. ഇനി കൂടുതൽ ചിന്തിക്കാൻ സമയമില്ല. കാഫില അടുത്തെത്താനായിട്ടുണ്ട്. അവർ ഉറപ്പിച്ചു, വലിയൊരു വിപത്ത് തടയാൻ അതല്ലേ മാർഗമുള്ളൂ. മാത്രവുമല്ല, നാം ഒരിക്കലും അക്രമകാരികളാവുകയില്ല. കാരണം നമ്മുടെ സ്വത്തും ഭവനവുമെല്ലാം അന്യായമായി തടഞ്ഞുവെച്ച ശത്രുക്കളാണ്
മക്കയിലുള്ളത്, അവരാണ് നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ കാഫില അടുത്തെത്തി. അപ്പോഴാണ് നല്ല അസ്ത്രമേയ്ത്ത് വിദഗ്ധനായിരുന്ന വാഖിദ് ബിൻ നൗഫൽ ആ കാഫില നായകന് നേരെ അസ്ത്രമേയ്തു. അങ്ങനെ അയാൾ നിലംപതിച്ചു. അവർ സംഘത്തെ പിടികൂടി സ്വത്ത് കൈവശപ്പെടുത്തി. ആ ശത്രു സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ തടഞ്ഞു വെച്ചു. മറ്റുള്ളവരൊക്കെ പരാജയം സമ്മതിച്ച് ഓടിപ്പോവുകയും ചെയ്തു. യുദ്ധം ഹറാമായ ഈ മാസത്തിൽ ഈ കൃത്യം ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് അവരുടെ മനസ്സിൽ ആധിയുണ്ട്. അങ്ങനെ തിരുനബിയുടെ സന്നിധിയിലെത്തി അവർ സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തപ്പോൾ തിരുനബിയുടെ മുഖം ചുവന്ന് വിവർണമായി, കണ്ഠമിടറി. കർശനമായ ഭാഷയിൽ അവരോട് പറഞ്ഞു, യുദ്ധം നിഷിദ്ധമായ ഈ മാസം നിങ്ങളോട് ഞാനിത് കൽപ്പിച്ചിട്ടില്ല. ബന്ദികളും സ്വത്തുക്കളും അവിടെ തന്നെ കിടന്നു. തിരുനബി അതൊന്നും സ്വീകരിച്ചില്ല. മറ്റു മുസ്ലിംകൾക്കിടയിലൊക്കെ അവരൊരു തെറ്റുകാരായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു. വളരെ നീരസത്തോടുകൂടിയാണ് ഈ കൃത്യം ചെയ്തവരോട് സ്വഹാബികൾ പെരുമാറിയിരുന്നത്. മുസ്ലിംകൾ തന്നെയാണ്, പക്ഷേ അത് തെറ്റായിപ്പോയി എന്ന കാരണം കൊണ്ട് അവരോട് നീരസം തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ വളരെ ക്ഷമയോടുകൂടി ദുഃഖം കടിച്ചിറക്കിക്കൊണ്ട് ആ സ്വഹാബികൾ കാത്തിരുന്നു. അള്ളാഹു എല്ലാ സത്യവും അറിയുന്നവനാണല്ലോ. തങ്ങളുടെ ശുദ്ധ മനസ്കതയും അള്ളാഹുവിന് അറിയാം. അതേസമയം തന്നെ മക്കയിലും ഈ വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. തിരുനബിയും സ്വഹാബികളും മദീനയിലാണ്. തിരുനബിയുടെ സമ്മതത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയുമാണ് ഈ കൃത്യം നടന്നതെന്നാണ് മക്കക്കാരുടെ വെപ്പ്. യുദ്ധം ഹറാമായ ഈ മാസം കളഞ്ഞു കുളിച്ചുവെന്ന് അവർ തിരുനബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സന്ദേശവും കാത്തിരിക്കുകയാണ്. അങ്ങനെയിരിക്കെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖുർആനിൻ്റെ ശകലം ഇറങ്ങുന്നത്. നിഷിദ്ധമാസം യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ട്. പറയുക, ആ മാസം യുദ്ധം വലിയ കുറ്റമാണ്. ദൈവമാർഗത്തിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജനങ്ങളെ തടയലും അള്ളാഹുവിനെ ധിക്കരിക്കലും മസ്ജിദുൽ ഹറാംകാരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കലും അള്ളാഹുവിങ്കൽ അതിഭയങ്കര കുറ്റമാണ്. കുഴപ്പം കൊലയേക്കാൾ കഠിനമാണ്. ഈ അർത്ഥം വരുന്ന ഖുർആൻ വചനമിറങ്ങി. അത് അവരുടെ മനസ്സിൽ സമാധാനം സൃഷ്ടിച്ചു. ഈ ആയത്ത് ഇറങ്ങിയതോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബികൾ ചെയ്ത പ്രവർത്തനത്തിന് അംഗീകാരവും നൽകി. ബന്ദികളെ സ്വീകരിച്ചു, അവരെ തടവിൽ പാർപ്പിച്ചു. ആഭ്യന്തര കുഴപ്പത്തിന് കാത്തിരുന്ന യഹൂദികൾ നിരാശരായി, കപടവിശ്വാസികളും നിരാശരായി. പക്ഷെ നേരത്തെ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്ന രണ്ട് സഹോദരന്മാർ അവർ ഇനിയും സ്ഥലത്തെത്തിയിട്ടില്ല. അപ്പോഴാണ് മക്കയിൽ നിന്ന് തിരുനബിയെ സമീപിച്ച് വന്ന ആളുകളോട് തിരുനബി പറഞ്ഞു. സ്വഹാബികൾ പറയുകയാണ്, മക്കാരോട് അവർ പറഞ്ഞു, ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ സഅദും ഉത്തുബത്തും ഇവിടെ എത്തണം. ഞങ്ങൾ തടവുകാരെ മോചിപ്പിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ വധിച്ചേക്കുമെന്ന ഭീതി ഞങ്ങൾക്കുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ അവരെ വധിച്ചാൽ ബന്ദികളെ ഞങ്ങളും വധിക്കും. അവർ അത് കേട്ട് തിരിച്ചുപോയി. അങ്ങനെ സഅദും ഉത്തുബത്തും റളിയല്ലാഹു അൻഹും പിന്നീട് സ്ഥലത്തെത്തി ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തു. ബന്ദികളിൽപ്പെട്ട ഹിക്കമുബിനു കൈസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയും സൗമ്യശീലവും സൽ സ്വഭാവവും കണ്ട് തൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾക്ക് ജന്മം നൽകുകയായിരുന്നു. അദ്ദേഹം ആരുടെയും പ്രേരണയില്ലാതെ മുസ്ലിമായി. മക്കയിലേക്ക് തിരിച്ചു പോവാതെ നബിയോടുകൂടെ തന്നെ താമസിച്ചു. പിന്നീട് നടന്ന ഗിർമൌന സംഭവത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. ഹിജ്റയുടെ 4 മാസത്തിലായിരുന്നു ഈ സംഭവം. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.